മുസ്ലിങ്ങളെ യൂറോപ്യൻ യുക്തിചിന്തയിലും മതവിരുദ്ധ ശാസ്ത്രത്തിലും തളച്ചിടാൻ വേണ്ടി ഇസ്ലാമിന്റെ കുപ്പായമിട്ടു കടന്നുവന്ന യുക്തിവാദികളായിരുന്നു റഷീദ് റിദയും ജമാലുദ്ദീൻ അഫ്ഖാനിയും മുഹമ്മദ് അബ്ദയുമെല്ലാം. ഇവരുടെ തൗഹീദ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഖുർആനും ഹദീസുകളും നിഷേധിച്ചും ദുർവ്യാഖ്യാനിച്ചും പൂഴ്ത്തിവെച്ചും തൗഹീദിന്റെ പേരിൽ തനിയുക്തിവാദങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ മനുഷ്യ കഴിവിനതീതമായ കഴിവുകളെ നിരാകരിച്ചും ജിന്നിവാദയെ തട്ടിപ്പായി ചിത്രീകരിച്ചും സിഹിർവാദയെ പരിഹസിച്ചും കേരളത്തിൽ മൗലൈമാർ നവോത്ഥാനത്തിന്റെ വ്യാജ പെരുംഭറകൾ മുഴക്കി. എന്നാൽ ഈജിപ്ഷ്യൻ നിർമ്മിതമായ ഈ തൗഹീദ് അറേബ്യൻ എണ്ണപ്പണത്തിന്റെ ഒഴുക്കിന് തടയിടുന്നുവെന്ന് ബോധ്യപ്പെട്ട മൗലവി വിഭാഗത്തിലെ ഒരു കൂട്ടം പണ്ഡിതർ എട്ടു പതിറ്റാണ്ടുകാലം തങ്ങൾ കൊണ്ടുനടന്ന തൗഹീദ് തെറ്റായിരുന്നുവെന്ന് തുറന്നു പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ജിന്നും സിഹുറും മന്ത്രവുമൊക്കെ അംഗീകരിക്കുന്ന ഗൾഫ് സലഫിസത്തിനനുകൂലമായ പുതിയ തൗഹീദ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണവർ. റിയാലുകൾക്കും ദീനാറുകൾക്കും മുമ്പിൽ അടിയറവ് പറഞ്ഞ് പൊളിഞ്ഞ് ചിന്ന ഭിന്നമാകുന്ന വഹാബി തൗഹീദ്. ഈജിപ്ഷ്യൻ തൗഹീദിന്റെ കാലഘട്ടത്തിൽ കണ്ണേറ് സത്യമല്ലെന്നും കണ്ണേറിൽ വിശ്വസിച്ചാൽ യഥാർത്ഥ തൗഹീദിൽ നിന്ന് പുറത്തു പോകലാണെന്നും പറഞ്ഞ് സക്കരിയ സുലാഹി നടത്തിയ പ്രസംഗം കേൾക്കുക. പിന്നെ കണ്ണേറ് അല്ലേ, നമ്മുടെ വീട്ടില് വീട്ടിന്റെ പരപ്പുറത്ത് ഒരു അഞ്ചാറ് കുമ്പളങ്ങ അല്ലെങ്കിൽ അഞ്ചാറ് വെള്ളരി അല്ലെ അഞ്ചാറ് മത്തൻ നിൽക്കുന്നത് കണ്ടു, അങ്ങനെ ഒരു അമോട്ടിയാക്ക അതിൽ എങ്ങനെയാണ് പോകുമ്പോ ആ എന്താ ശൈലവാ എന്റെ കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ എന്നാണ്. അമോട്ടിയാക്ക വെറുതെ പോയി, കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് വീണ് രണ്ട് വീണ് ആകെ മത്തം മുഴുവൻ പോയി. ആ മനുഷ്യന്റെ ഒരു നാവ് ഏയ് എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി, അമോട്ടിയാക്ക അതിലും വരുന്നുണ്ടെങ്കിൽ നോയിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. ഏയ് എന്തെങ്കിലും ഒരു മത്തൻ ഉണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടിയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനാ കണ്ടാ വല്ലോനും പറഞ്ഞളയും. അപ്പൊ നാവേറ് തട്ടും, നാവ് കൊണ്ടുള്ള ഏറ്, ഏ കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവ് കൊണ്ടുള്ള ഏറുണ്ട്, നാവേറ്, പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുണ്ട്, അതാണ് കണ്ണേറ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറും ഷെറും അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തിന് കടകവിരുദ്ധമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാളൊന്ന് നോക്കിയത് കൊണ്ടോ ഒരാളൊന്ന് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ നമ്മുടെ സാധനത്തിന് ഒരു ദോഷം വരില്ല. എന്നാൽ മൗലൈമാർ ഹദീസുകളോട് ഇപ്പോൾ പറയുന്നത് കണ്ണേറെ സത്യമാണ് എന്നാണ്. ശിർക്കൻ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിയിരുന്ന കാര്യം തൗഹീദായി മാറുന്ന വഹാബി ഇന്ദ്രജാലം. മൗലവി വിഭാഗം ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശംസുദ്ദീൻ പാലത്തിന് ശ്രദ്ധിക്കുക. താങ്കളെ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മിൻ ശരീഖുല്ലി നഫ്സിൻ, അതേപോലെ എല്ലാ ഷറിൽ നിന്നും ഔ ഐനി ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. കണ്ണേർ ഇന്നലായിന ഹഖുൻ, കണ്ണേർ സത്യമാണ്. പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേക്കോലുണ്ടാക്കി ഒക്കെ അല്ല വേണ്ടത്, അത് ഹറാമായ ചികിത്സ. പരസ്പരം പഠിപ്പിച്ച ചികിത്സ എന്നാണ് പഠിപ്പിച്ച, അത് ചില്ല വേണ്ടത്. ഇങ്ങനെയാണ് ജിന്നുബാധയെയും അതിനെതിരെയുള്ള ചികിത്സാരീതികളെയും നിരാകരിച്ച് പ്രസ്ഥാനത്തിൽ ആളെക്കൂട്ടിയവരാണ് മുജാഹിദുകൾ. ജിന്ന് മനുഷ്യരിൽ ബാധിക്കുമെന്ന് പറഞ്ഞാൽ മറഞ്ഞ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവരെ കൂടി പങ്കാളിയാക്കലാണത് എന്നായിരുന്നു വഹാബി തൗഹീദ്. ജിന്നുബാധ തട്ടിപ്പാണെന്നും മുജാഹിദ് പ്രസ്ഥാനം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജിന്നുബാധകൾ ഒഴിഞ്ഞുപോവുകയാണെന്നും പറഞ്ഞ് സക്കരിയ സുലാഹി മുമ്പ് നടത്തിയ പ്രസംഗം കേൾക്കുക. ഇനി വേറെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്ന് കൂടുക. ഇന്നൊരു ചെയ്ത്താൻ കൂടാനാ പറയാ, ഇന്നൊരു ചെയ്ത്താൻ ഇളക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ചെയ്ത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിയും ചെയ്ത്താൻ ഇളക്കാൻ വന്ന ചെയ്ത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മൊത്തം മനുഷ്യന്മാര് പുറത്ത് കാത്തിക്ക, ചെയ്ത്താൻ ഇളകണം കാത്ത്. അതുകൊണ്ടുണ്ടായ എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ചെയ്ത്താൻ കൂടാത്ത, ഇപ്പൊ എന്താ ചെയ്ത്താൻ ഇളക്കലില്ലാത്ത, ചെയ്ത്താനൊക്കെ മറഞ്ഞുപോയോ? സലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സലഫി പ്രസ്ഥാനം ചെല്ലോടത്തൊക്കെ ഇങ്ങനെ ചെയ്ത്താൻ നീങ്ങി നീങ്ങി പോവുക. സുഹൃത്തുക്കൾ ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. എന്നാൽ അതേ ദാവ് കൊണ്ട് തന്നെ സക്കരിയ ഇപ്പോൾ പറയുന്നത് ജിന്നുകൾ മനുഷ്യരെ ബാധിക്കുമെന്നും അതിന് അടിച്ചിറക്കൽ പോലെയുള്ള ചികിത്സകൾ വേണമെന്നുമാണ്. അതിന് ഹദീസോദി തെളിവുദ്ധരിക്കുന്നു. സക്കരിയയുടെ പ്രസംഗം ശ്രദ്ധിക്കുക. സാവർത്തുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅലബ്നു മുറ ഉദ്ധരിക്കാണ്
ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്തു. ഫറായിത്തുബിന്റെ ഷൈഅൻ അജബ, ഒരു അത്ഭുതകരമായ കാര്യം ഞാൻ കണ്ടു. എന്താണ് ഹദീസ് അറിയോ? വാത്തത്തുഹു ഇംറാത്തുൻ, നബിയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത് ഇന്ന ബിനി ഹാദാ ബിഹി ലമമും മുൻദു ശബൈസിനി, എന്റെ ഈ കുട്ടിക്ക് 7 വർഷമായിട്ട് ഒരു തരം ബാധയുണ്ട് നബിയെ. യൗഖുദു കുല്ല യൗമിൻ മറത്തൈനി, ഒരു ഓരോ ദിവസം 2 തവണയെങ്കിലും അവനെ ഇത് പിടികൂടുന്നു. ഫഖാല റസൂലുള്ളാ, അപ്പൊ റസൂൽ പറഞ്ഞു, അദനീഹി, അവന്റെ അടുത്തേക്ക് ഇരുത്തു. ഫഅദൻതുഹു, പിന്നെ ഞാൻ അതിനെ അടുത്തിരുത്തി. ഫതഫലഫി ഫീഹി, ആ കുട്ടിയുടെ വായിൽ നബി തുപ്പി. വഖാല ഉഖ്റുജ് അദുവല്ലാ, അള്ളാഹുവിന്റെ ശത്രു പുറത്തുപോ. അന റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. റവാഹുൽ ഹാകിം വസഹഹു വവാഫഖഹു ദഹബി. ജിന്നിബാദയെ കുറിച്ച് ഷംസുദ്ദീൻ പാലത്ത്. ജിന്നുകളെ വയസ്സ് ചിലപ്പോ 100 ആവാം 200 ആവാം 1000 ആവാം. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനൊക്കെ ചിലപ്പോ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാന്റെ മകൻ പറയും അതേപോലെ. നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമുള്ളവർക്കറിയാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചുപോയ ആൾ ആത്മാവ് കയറി എന്നൊക്കെ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നീട് പിന്നെ തലമുറയിൽ, കാരണം അത്രയും ആയുസുള്ളതുകൊണ്ടാണ്. അത് നമുക്ക് അത്രയും വിഷയങ്ങൾ പറയും, വിശദീകരിക്കാം. ഇപ്പോഴെന്താ ജിന്നി കൂടാത്തതെന്ന് ചോദിച്ചവരുടെ കേന്ദ്രങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം കടന്നു ചെന്ന സ്ഥലങ്ങളിൽ ജിന്നുകൾ മറഞ്ഞുപോയി എന്ന് നാക്കിട്ടടിച്ചവരുടെ അടുക്കളകൾ ഇപ്പോൾ ജിന്നുബാധയുടെയും അടിത്തിരക്കൽ ചികിത്സകളുടെയും കൂടാരങ്ങളായി മാറിയിരിക്കുകയാണ്. ശിർക്കിന്റെ മറനീങ്ങിക്കിട്ടിയ മുജാഹിദ് മൗലവിമാരുടെ അതിരുവിടുന്ന അടിച്ചിറക്കൽ ചികിത്സയുടെയും അതുമായുണ്ടായ വിവാദങ്ങളുടെയും നേർക്കാഴ്ചകൾ. സംഭവം മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറിക്കൂടുമെന്നും കേവലം ശാരീരികമായ ചികിത്സകൾ കൊണ്ട് മതിയാവില്ല, അതിനാത്മീയമായ ചികിത്സകൾ വേണം. അത് വടികൊണ്ടുമാവാം. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം. ഇൽമത്രണ്ട് നമ്മൾ അതാക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ട് ചികിത്സ അറിഞ്ഞു. ഇനി അറിയാത്തത്രണ്ട് എനിക്കറിയാം. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ അസ്വാസ്ഥ്യം കാണിച്ചു, അവരെ ഇയാൾ പരിശോധിക്കുക. ഇയാൾ ഡോക്ടറല്ല, ഇയാൾ എഞ്ചിനീയർ അല്ല, കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലുമല്ല. കാരണം എന്താ? സ്കൂളും തികഞ്ഞിട്ടില്ല, മദ്രസയും തികഞ്ഞിട്ടില്ല. അതിൽ വേണ്ടോ ഭൗതിക വിദ്യാഭ്യാസം വേണോ? ഒന്നുകിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം, രണ്ടുമില്ല. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കുകയാണ്. എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനങ്ങൾ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ കുട്ടിയുടെ. ഇയാൾ പറഞ്ഞു, ഈ വിരലിന്മേലാണ് ജിന്ന്. ഈ വിരലിന്മേലാണ് ജിന്ന്. എന്താ പ്രതിവിധി? അടിക്കണം. കുട്ടിയുടെ ആങ്ങളമാർ ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് അടി കിട്ടാതെ രക്ഷ തീർന്നില്ല. തൊട്ടടുത്തുടനെ എടമണ്ണയിലെ മുണ്ടേങ്ങരയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന പെൺകുട്ടി, അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ടായി. ജിന്നു കൂടിയതാണെന്നാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെട്ടോട്ടം കൊടുക്കുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടിയെ മരത്തിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറി. ബാക്കിയ മരണ്ടല്ലോ, അവിടുന്ന് കൂട്ടി കുത്തിയട്ട സംഗതികൾ. ആ കയറിയിരുന്നപ്പോ ആങ്ങളമാർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാ പോകുന്നത്. അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ എത്തിയപ്പോ ജമാൽ രക്ഷപ്പെട്ടു. ഇതെന്തിന്റെ പേരില? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില്ല. നമ്മൾ പണ്ട് കേട്ടത് വേറെ പലതിന്റെയും പേരിലായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില്ല. നിങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ എന്ത് കൊണ്ട് മുജാഹിദായി എന്ന് കുറച്ച് ആൾക്കാർ വന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത്. എന്തേ സമസ്തക്കാർ വരെ വലിച്ചെറിഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസികളെയും അനാചാരികളെയും ജീർണതകളെയും കുടിയാഴ്ചുവാൻ ഏതെങ്കിലും അറബി പട്ടത്തിന് അനുവാദമുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ചില മുസ്ലിയാക്കന്മാർ വേഷം കെട്ടി രംഗത്ത് വന്നു. ആ വേഷം കെട്ടലിൽ ഇങ്ങനെ കുറെ മനുഷ്യന്മാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഈ അടുത്തോടെ എപ്പോഴും ഇറങ്ങിയിട്ടല്ലേ, ഒരു 3-4 നമ്മുടെ ഇറങ്ങിയിട്ടുണ്ട്. കരുതിക്കൊള്ളു, നമ്മളെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ ചോർത്തിയെടുക്കാൻ, ചികഞ്ഞെടുക്കാൻ, പറിച്ചെടുക്കാൻ, എന്നിട്ട് ആദർശ ശൂന്യരായി നരകത്തിലേക്ക് വലിച്ചേക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാര്. ചികിത്സാ രീതികൾ, പ്രാകൃതമായ ചികിത്സാ രീതികൾ മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോ എന്താ സംഭവിച്ചത്? ഇവിടെ